സുരേഷ് ഗോപി തന്നെയാണ് കേരളത്തിൽ ഇപ്പോൾ സജീവ ചർച്ചാ വിഷയം മാധ്യമപ്രവർത്തകയുടെ പരാതിയുടെ പിന്നാലെ സുരേഷ് ഗോപി വിഷയത്തിൽ അനുകൂലിച്ചും പ്രതികൂലിച്ചും നിരവധി പേർ രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് ഇതിനിടയിൽ സുരേഷ് ഗോപി എവിടെ തിരിഞ്ഞാലും മാധ്യമ പട സുരേഷ് ഗോപിക്ക് തൊട്ടു പിന്നാലെയുണ്ട് സുരേഷ് ഗോപി തന്റെ വിയോജിപ്പും നിലപാടും അനുകൂല നിലപാടും ഒക്കെ പറഞ്ഞ് രംഗത്ത് പോകാറുമുണ്ട് പല വിഷയങ്ങളിലും ഇപ്പോൾതാ ഒരു വശത്ത് കോതേശ്വരം ശിവക്ഷേത്രത്തിൽ തൈല സമർപ്പണം നടത്തിയിരിക്കുകയാണ് സുരേഷ് ഗോപി സുരേഷ് ഗോപിയുടെ ഗരുഡൻ സിനിമ മികച്ച വിജയം നേടി മുന്നോട്ട് പോവുകയാണ് സിനിമയ്ക്ക് മികച്ച പ്രതികരണമാണ് പ്രേക്ഷകരിൽ നിന്നും ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ സിനിമയുടെ വിജയം ഒരു വശത്ത് കേരളത്തിലെ ജനങ്ങളിൽ നിന്നും പല കോണുകളിൽ നിന്നും കിട്ടുന്ന പിന്തുണ മറവശത്ത് ഇപ്പോഴതാ വീണ്ടും വിശ്വാസ വഴിയിൽ സുരേഷ് ഗോപി സുരേഷ് ഗോപി രംഗത്തിറങ്ങിയിരിക്കുന്ന വാർത്തയും മാധ്യമങ്ങൾ ചർച്ചയാക്കിയിട്ടുണ്ട് തൃശൂർ എലിഞ്ഞിപ്ര കോതേശ്വരം ശിവക്ഷേത്രത്തിൽ ധജപ്രതിഷ്ഠയ്ക്ക് മുന്നോടിയായി നടത്തുന്ന തൈലാധിവാസം ചടങ്ങിൽ തൈലസമർപ്പണം നടത്തി നടൻ സുരേഷ് ഗോപി സങ്കടങ്ങൾ നമ്മെ വേട്ടയാടുമെന്നും അവയിൽ തളരാതെ മുന്നോട്ട് പോകണമെന്നും തൈലസമർപ്പണം നടത്തിയ ശേഷം അദ്ദേഹം പ്രതികരിച്ചു ദൈവങ്ങൾക്ക് ജാതിയോ മതമോ ഇല്ല നമ്മുടെ കാഴ്ചപ്പാടുകളാണ് ദൈവങ്ങൾക്ക് ജാതി മതങ്ങൾ നൽകുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ ഒരു പ്രളയം വന്നപ്പോൾ കേരളത്തിലെ ജനങ്ങളുടെ നന്മ നാം കണ്ടതാണ് ലോകം മുഴുവൻ ദൈവികമായ നന്മകൾക്ക് വെളിച്ചം വീശുകയും വെളിച്ചം വീശുകയും അവ മനുഷ്യനും വഴി വെളിച്ചമാവുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആചാരങ്ങൾ ശുദ്ധമായി നിലനിർത്തണമെന്നും താരം അഭിപ്രായപ്പെട്ടു ആറുമാസം വരെ എണ്ണത്തോണിയിൽ ഇട്ടുവച്ചതിനു ശേഷമാണ് ധ്വജ പ്രതിഷ്ഠ നടത്തുന്നത് നിരവധി ഭക്തജനങ്ങളാണ് ചരിത്ര നിമിഷത്തിന് സാക്ഷ്യം വഹിക്കാനെത്തിയത് കഴിഞ്ഞ മാസം പാലക്കാട് നിന്നും മുറിച്ചുകൊണ്ടുവന്ന കൊണ്ടുവന്ന തേക്കുമരങ്ങളാണ് ധ്വജ പ്രതിഷ്ഠയ്ക്കായി ഉപയോഗിക്കുന്നത് കോതേശ്വരം ക്ഷേത്രത്തിൽ എത്തിച്ച തേക്കുമരത്തിന്റെ മിനുക്കുപണികൾ പൂർത്തിയാക്കിയ ശേഷമാണ് തൈലാധിവാസം ആരംഭിച്ചത് ഇതിനിടെ സുരേഷ് ഗോപിക്കെതിരെ നിരന്തരം വിവാദം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്ന ഇടതു മാധ്യമപ്രവർത്തകരെ രൂക്ഷമായി വിമർശിച്ച് ബിജെപി സംസ്ഥാന വക്താവ് സന്ദീപ് വജസ്പതി രംഗത്ത് വന്നു ഗരുഡന്റെ വിജയാഘോഷത്തിൽ പങ്കെടുക്കാൻ തൃശൂർ ഗിരിജ തിയേറ്ററിലെത്തിയ സുരേഷ് ഗോപിയോട് റിപ്പോർട്ടർ ടിവിടെ മാധ്യമപ്രവർത്തക സംസാരിച്ച സംഭവത്തിലാണ് സന്ധി വചസ്പതിയുടെ പ്രതികരണം കേരളത്തിന്റെ മാധ്യമ പ്രവർത്തനം എ കെ ജി സെന്ററിൽ നിന്നുള്ള റിമോട്ട് കൺട്രോൾ നിയന്ത്രണത്തിലാണെന്ന് സന്ധി വചസ്പതി പരിഹസിച്ചു സുരേഷ് ഗോപിയുമായി ബന്ധപ്പെട്ട് ഒരു അസ്വാഭാവിക സംഭവം ഉണ്ടാകുന്നു അത് സംബന്ധിച്ച് അദ്ദേഹം നടത്തിയ ക്ഷമാപണം പോരെന്ന് തീരുമാനിച്ച് പരാതിക്കാർ കേസ് കൊടുക്കുന്നു കേസിന്റെ ഭാവി പോലീസിന്റെ തുടർ നടപടികളെ ആശ്രയിച്ചാണെന്ന് എല്ലാവർക്കും മറവുള്ളതാണ് കാര്യങ്ങൾ തൽക്കാലം കെട്ടടങ്ങുക എന്നതാണ് നാട്ടു നടപ്പ് പക്ഷേ സുരേഷ് ഗോപി ബി ജെ പി ഇത് കേരളമായതുകൊണ്ടും ഇവിടുത്തെ മാധ്യമപ്രവർത്തനം എന്നത് എ കെ ജി സെന്ററിൽ നിന്നുള്ള റിമോട്ട് കൺട്രോൾ ായത് കൊണ്ടും അദ്ദേഹം പോകുന്നിടത്തെല്ലാം തള്ളിക്കയറി മയക്ക് നീട്ടി അരോചകമായി പെരുമാറുക എന്നത് പ്രശ്നമായി മാറുന്നു അങ്ങനെയുള്ളവരോട് ഇന്ന് പറഞ്ഞതും ഇനി പറയാനുള്ളതും ഒന്നേ ഉള്ളൂ ആളാവാൻ വരരുത് ഇതിൽ ആർക്കെങ്കിലും അവർഷമുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സുരേഷ് ഗോപിയെ അറസ്റ്റ് ചെയ്യിക്കാൻ വേണ്ട കാര്യങ്ങൾ ചെയ്യിക്കണം ഇന്ദ്രനെയും ചന്ദ്രനെയും പേടിയില്ലാതെ സ്ത്രീ പീഡന കേസ് പ്രതിയെ ഇങ്ങനെ നടക്കാൻ അനുവദിക്കുന്നത് ജുബുക്സാവമാണ് ക്ലീവമാണ് എന്നാണ് സന്ദീപ് വചസ്പതിയുടെ പരിഹാസം ഇതിനിടെ ബി ദേശീയ കൗൺസിൽ അംഗമായ നടൻ കൃഷ്ണകുമാർ ഇത്തവണ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ സീറ്റ് ലക്ഷ്യമിടുന്നതായുള്ള സൂചനകളുമായുള്ള മാധ്യമ വാർത്തകളും സജീവമാവുകയാണ് സംസ്ഥാന സർക്കാരിനെയും സംസ്ഥാന ബി ജെ പി നേതൃത്വത്തെയും കടത്തിവെട്ടി കൃഷ്ണകുമാറിന് തലസ്ഥാന നഗര വികസന നായകൻ എന്ന പദവി നേടിക്കൊടുക്കാൻ ശ്രമം നടക്കുകയാണെന്ന വാർത്തകളുമായി ഒരു വിഭാഗം മാധ്യമങ്ങൾ രംഗത്ത് വന്നിരിക്കുകയാണ് അതിനായുള്ള പോസ്റ്ററുകളും നഗരത്തിൽ പ്രത്യക്ഷപ്പെട്ട് കഴിഞ്ഞു എന്നാണ് റിപ്പോർട്ട് കെ കെ ജി എന്ന ചുരുക്കപ്പേരിൽ കൃഷ്ണകുമാറിന്റെ ഫോട്ടോയും വെച്ചുള്ള പോസ്റ്ററുകളാണ് പ്രചരിക്കുന്നതെന്നാണ് ചില മാധ്യമങ്ങളുടെ റിപ്പോർട്ട് തലസ്ഥാന നഗരത്തിലെ നിർദ്ദിഷ്ട ഈഞ്ചക്കൽ ഫ്ലൈ ഓവർ കൃഷ്ണകുമാറിന്റെ ശ്രമഫലമായാണെന്ന് അവകാശപ്പെടുന്ന പോസ്റ്ററുകൾ നഗരത്തിൽ പലയിടത്തും പതിപ്പിച്ചിട്ടുണ്ട് എന്നാൽ ബി ജെ പി നേതൃത്വം ഇക്കാര്യത്തിൽ പ്രതികരണം ഒന്നും നടത്തിയിട്ടില്ല പോസ്റ്ററുകളുമായി ബന്ധമില്ല എന്നാണ് കൃഷ്ണകുമാറിന്റെ പ്രതികരണം ആരും പറയാതെ ഒരു ലക്ഷ്യവുമില്ലാതെ ഇത്തരത്തിലൊരു നീക്കം കൃഷ്ണകുമാറിന് വേണ്ടി നടക്കുമോ എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചോദിക്കുന്നത് നേരത്തെ കേന്ദ്രമന്ത്രിയെ നേരിൽ കണ്ട കൃഷ്ണകുമാർ ഈഞ്ചക്കലടക്കം ചില പദ്ധതികളെക്കുറിച്ച് അദ്ദേഹത്തോട് സംസാരിച്ചിരുന്നു മന്ത്രിയുടെയും നാടിന്റെയും സമൂഹ മാധ്യമ പോസ്റ്റുകളിലൂടെയാണ് ഇക്കാര്യം പുറത്തറിഞ്ഞത് പദ്ധതിയുടെ നടപടികൾ വേഗത്തിലാക്കാൻ ദേശീയപത അതോറിറ്റിക്ക് നിർദ്ദേശം നൽകിയതായും മന്ത്രി അറിയിച്ചിരുന്നു ഇതോടെയാണ് കൃഷ്ണകുമാറിന്റെ ഇടപെടലിന് പ്രകീർത്തിച്ച് നഗരത്തിൽ പോസ്റ്ററുകൾ നിറയുന്നത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടെങ്കിലും ബിജെപി ദേശീയ കൌൺസിലേക്ക് നേരിട്ട് നോമിനേറ്റ് ചെയ്യപ്പെട്ടതോടെ കൃഷ്ണകുമാറും സജീവ ചർച്ചയായിരിക്കുകയാണ് അടുത്തിടെ ബിജെപി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ പങ്കെടുത്ത പരിപാടിയിൽ കൃഷ്ണകുമാറിന് വേദിയിൽ ഇടം കിട്ടിയില്ല എന്നാരോപിച്ചു മാധ്യമ റിപ്പോർട്ടുകളും ഉണ്ടായിരുന്നു ഏതായാലും കൃഷ്ണകുമാറിനെ വികസന നായകനാക്കാനുള്ള നീക്കവുമായി ബി ജെ പി മുന്നോട്ട് പോകുമോ എന്നതടക്കം ഏവരും ഉറ്റുനോക്കുകയാണ് ന്യൂസ് ഡെസ്ക് ലവൺ ന്യൂസ്